നമസ്കാരം. നമ്മളുടെ ഫിലിം മേക്കിംഗ് ടെക്നിക്സിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പേപ്പറിൽ എഴുതിയ സ്ക്രിപ്റ്റ് നമ്മളൊരു കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ എൻ്റർ ചെയ്തിട്ട് അത് പ്രിന്റ് എടുത്ത് ഒരു PDF ആക്കാനായിട്ട് ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുക എന്നും കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റിന് രണ്ട് ഫോർമാറ്റുകളുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇന്റർനാഷണൽ ഫോർമാറ്റ് ഉണ്ട്, അതായത് താഴേക്ക് താഴേക്ക് എഴുതി പോകുന്ന, അതായത് ഡിസ്ക്രിപ്ഷനും ഡയലോഗും എല്ലാം താഴേക്ക് താഴേക്ക് എഴുതി പോകുന്ന ഒരു ഇന്റർനാഷണൽ ഫോർമാറ്റും ഉണ്ട്. അതുപോലെ നമ്മുടെ ഇപ്പം മലയാളത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ടു കോളം സ്ക്രിപ്റ്റിന്റെ ഫോർമാറ്റും ഉണ്ട്. അതായത് ലെഫ്റ്റ് സൈഡിൽ സീൻ്റെ ഡിസ്ക്രിപ്ഷനും റൈറ്റ് സൈഡിൽ ഡയലോഗ്സും എഴുതുന്ന ടു കോളം സ്ക്രിപ്റ്റിന്റെ ഫോർമാറ്റും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ടു കോളം സ്ക്രിപ്റ്റ് ഞാൻ എഴുതുന്നത് എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് ഈ വീഡിയോ. ഒരുപാട് സോഫ്റ്റ്വെയർസ് അതിന് വേണ്ടി അവൈലബിൾ ആണ്. പേജ് മേക്കർ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ്, അങ്ങനെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അല്ലെങ്കിൽ മൊബൈൽ ഫോണിലാണെങ്കിൽ തന്നെ ഒരുപാട് ആപ്പുകൾ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് വേണ്ടത് ഫൈനലി ഒരു സിനിമയ്ക്ക് പറ്റിയുള്ള സ്ക്രിപ്റ്റ് ഒരു കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ പ്രിൻറ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുള്ളതല്ല കാര്യം. ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഡ്രൈവിലുള്ള ഗൂഗിൾ ഡോക്സ് ആണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയാണ്. ഇനി നിങ്ങൾ വീഡിയോസ്, ഇനി വരുന്ന വീഡിയോസും കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടു കോളം സ്ക്രിപ്റ്റ് നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് പ്രിന്റ് എടുക്കാവുന്ന രീതിയിൽ ടു കോളം സ്ക്രിപ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ പറയുന്നത് ഒരു PC-യിൽ, ഒരു കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. മൊബൈൽ ഫോണിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ഈ ടൈപ്പിംഗ് രണ്ടോ മൂന്നോ പേജ് ആണെങ്കിലും ഓക്കെയാണ്. നേരെ മറിച്ച് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 100 പേജും 150 പേജും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ മൊബൈൽ ഫോണിൽ ഒരു നോട്ട് പാഡിലോ മറ്റോ നിങ്ങൾ താഴേക്ക് താഴേക്ക് കംപ്ലീറ്റ് എഴുതിയിട്ട് നമുക്ക് ഫോർമാറ്റിംഗ് നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാം. എങ്ങനെയാണ് ടു കോളം ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. നമ്മുടെ ജിമെയിൽ ഐഡിയും പാസ്വേഡും ഒക്കെ എൻ്റർ ചെയ്തിട്ട് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുന്ന പേജ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ പേജ് എങ്ങനെയാണ്? അതിൻ്റെ അകത്ത് ടോപ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൻ്റെ അകത്ത് ഗൂഗിൾ ഡോക്സ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഒരു ഗൂഗിൾ ഡോക്യുമെൻ്റ് ഓപ്പൺ ആയിട്ട് വന്നു. അതായത് നമ്മളുടെ മൈക്രോസോഫ്റ്റ് വേർഡോ അല്ലെങ്കിൽ പേജ് മേക്കറോ ഒക്കെ പോലെയുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഗൂഗിൾ ഡോക്സിൻ്റെ. ഈ പേജിൽ നമുക്ക് ടൈപ്പിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ളൊരു പേജാണത്. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഇവിടെ ഈ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫയൽ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ പേജ് സെറ്റപ്പ് എന്ന് കാണാം. പേജ് സെറ്റപ്പ് ഓപ്പൺ ചെയ്യാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രിൻ്റ് ഔട്ട് വരുന്ന പേജിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് വേണ്ടത് അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് സാധാരണയായിട്ടുള്ള ഇപ്പോൾ A4 ഷീറ്റ് ആണെങ്കിൽ A4 ഷീറ്റ് സെലക്ട് ചെയ്യുക. അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്നതിൻ്റെ മാർജിൻസ് ആണ്, 4 സൈഡിലുള്ള മാർജിൻസൊക്കെ എത്ര വേണം. മാർജിൻസൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത് നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ മലയാളം എനേബിൾ ചെയ്യണം. ഇതിനകത്ത് മലയാളം ടൈപ്പിംഗ് എനേബിൾ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഫയൽ ഓപ്ഷനിൽ പോവുക. ഫയൽ ഓപ്ഷനിൽ പോയിട്ട് അതിൻ്റെ അകത്ത് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിൽ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അതിൻ്റെ അകത്ത് മലയാളം സെലക്ട് ചെയ്യാം. മലയാളം ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് മാ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 ഓപ്ഷൻസ് കാണാം. അതിൽ ഏറ്റവും ആദ്യത്തെയാണ് നമ്മളുടെ മംഗ്ലീഷ് ടൈപ്പിംഗ് സപ്പോർട്ടഡ് ആയിട്ടുള്ളത്. രണ്ടാമത്തേത് മലയാളം ഇൻസ്ക്രിപ്റ്റ്, അതായത് നമ്മൾ മലയാളം അല്ലാത്ത രീതിയിൽ, മംഗ്ലീഷ് അല്ലാത്ത രീതിയിൽ ടൈപ്പിംഗ് അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ രീതിയിൽ മലയാളം ഫോണറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരമൊഴി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർക്ക് മുമ്പുണ്ടായിരുന്നു. അതിലൊക്കെ എങ്ങനെയാണ് ടൈപ്പിംഗ് അറിയാവുന്ന ആൾക്കാർക്ക് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൻ്റെ താഴെയായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് ആണ്. നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് നമ്മുടെ മൊബൈലിലൊക്കെ ടൈപ്പ് എഴുതാറുള്ള പോലെ അങ്ങനെ എഴുതി കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും മുകളിലത്തെ ഓപ്ഷൻ മലയാളം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ടൈപ്പിംഗ് തുടങ്ങി. അതാ ഞാൻ എൻ്റെ സീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മലയാളം ട്രാൻസ്ലേഷനും വരും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇത് ഒരു 2 സൈഡായിട്ടല്ല വരുന്നത്, നേരെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ നമ്മൾ 2 സൈഡായിട്ട് സ്ക്രിപ്റ്റ് ആക്കാം? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ ഇൻസേർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ടേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ടേബിൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ടേബിൾ ഓപ്ഷൻസ് കാണാം. അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് 2x1, അതായത് 2 കോളമുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അതായത് മുകളിലെ 2 സ്ക്വയർ നമ്മൾ സെലക്ട് ചെയ്താൽ 2x1 ഓപ്ഷൻ കിട്ടും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ പേജിൽ 2 കോളമുള്ള ഓപ്ഷൻ വന്നു. ചെറിയ 2 കോളങ്ങളാണ് വന്നിട്ടുള്ളത്. അത് വലുതാക്കാനായിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴേക്ക് താഴേക്ക് വലിയ കോളം കിട്ടും. ആ പേജ് മുഴുവൻ ഫില്ലാവുന്ന രീതിയിൽ 2 കോളം നമുക്ക് കിട്ടും. ഇത് എൻ്റർ ചെയ്തുകൊണ്ടേയിരുന്നാൽ അടുത്തടുത്ത പേജുകളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടേബിൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഓരോരോ പേജുകളിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ടേബിൾ ജസ്റ്റ് ഏറ്റവും ഷോർട്ടിൽ പോയിട്ട് എൻ്റർ അടിച്ചാൽ അടുത്ത പേജിലേക്ക് ഈ കോളം വന്നോളൂ. ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതാ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും.
ഞാനങ്ങനെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് എഴുതി. അതിനുശേഷം ഡയലോഗ് എഴുതാൻ നേരത്തെ ഞാൻ ഡയലോഗിൽ ഡയലോഗ് പറയുന്ന ആളുടെ പേര് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ട് റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ പോയിട്ട് താഴത്തേക്ക് വന്ന് ഞാൻ ഡയലോഗ് എഴുതി. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ടു കോളം സ്ക്രിപ്റ്റ് ഗൂഗിൾ ഡോക്സിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എനിക്കിത് സേവ് ചെയ്യാനായിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് നമ്മൾ PDF ആയിട്ട് സേവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ ഇവിടെ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. ഫയലിൽ പോയിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഡൗൺലോഡിൻ്റെ അകത്ത് PDF കാണാം. ആ PDF സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ പേര് എന്താണോ അത് കൊടുത്തിട്ട് അത് സേവ് ചെയ്യാം. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ മൈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാണ് കൊടുത്തു. എന്നിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതാ ഞാൻ ടൈപ്പ് ചെയ്ത സ്ക്രിപ്റ്റ് പ്രിൻ്റബിൾ വെർഷൻ ആയിട്ട് എനിക്ക് കിട്ടി. എനിക്കിത് പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഈ നാല് ബോർഡർ, ഈ കോളത്തിൻ്റെ ബോർഡർ വരുന്നുണ്ട് നാല് സൈഡിലായി നടുക്കുള്ള ഈ ലൈനൊക്കെ, ഇതെങ്ങനെ ഒഴിവാക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അത് വളരെ സിമ്പിളാണ്. നമ്മൾ വീണ്ടും ഗൂഗിൾ ഡോക്സിൽ പോയിട്ട് നമ്മൾ ടൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ നേരെ ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ടേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ഏറ്റവും താഴെയായിട്ട് ടേബിൾ പ്രോപ്പർട്ടീസ് കാണാം, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടേബിൾ ബോർഡർ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിലിപ്പോൾ കിടക്കുന്നത് 0.5 PT ആണ്. അത് മാറ്റിയിട്ട് 0 ആക്കുക. 0 ആക്കിയിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ നേരെ നമ്മളുടെ ബോർഡർ ഡിസപ്പിയർ ആയി. ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡർ ഇല്ലാതെ സേവ് ആവും. ഞാൻ എന്താ സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ ഇപ്പോൾ വരുന്ന സ്ക്രിപ്റ്റിൽ ബോർഡർ ഇല്ലാണ്ട് സേവ് ആയിട്ടുണ്ട്. പിന്നെ പേജ് നമ്പർ ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മളെ ഇൻസേർട്ടിൽ പേജ് നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇൻസേർട്ടിൽ പേജ് നമ്പർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എവിടെയാണ് പേജ് നമ്പർ ആ ലൊക്കേറ്റ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജ് നമ്പർ ഓട്ടോമാറ്റിക്കലി വന്നോളും. എല്ലാ പേജിലും പേജ് നമ്പേഴ്സ് ഒക്കെ വന്നോളും. നമ്മൾ ഫോണിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. നമുക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മൾ പുറത്തിരിക്കുന്നുണ്ട്, അത് കോപ്പി ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് ചെയ്താലും മതി. അതാണ് കുറച്ചുകൂടി എളുപ്പം തോന്നുന്നു, കാരണം നമ്മുടെ മൊബൈൽ ഫോണിലാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാലോ. കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ഡോക്സിൽ ടു കോളം സ്ക്രിപ്റ്റ് മലയാളത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഗൂഗിൾ ഡ്രൈവിലുള്ള ഗൂഗിൾ ഡോക്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജും അത് തന്നെയാണ്. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും, നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർ ആണ്, ഇതൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. മംഗ്ലീഷ് ബേസിക് ആയിട്ടുള്ള മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ അറിയുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ചെറിയൊരു ഡ്രോബാക്ക് എന്താ വെച്ചാൽ, നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പിന്നെ ചെയ്യാൻ നേരത്ത് അതിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇതൊരു കോളം ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇടയിൽ വെച്ച് നമ്മൾ ഒരു വരി ഡിലീറ്റ് ചെയ്ത് കളയുക, ആഡ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്കുള്ള അലൈൻമെൻറ്റ്സ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതാണ് എൻ്റെ ചെറിയൊരു ഡ്രോബാക്ക്. ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രം. നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വലിയൊരു താങ്ക്സ് വീണ്ടും പറയുകയാണ്. വീഡിയോസ് ഇനി കാണാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.